നീതിക്കായി കാത്തിരിക്കുന്ന ഹൽദ്വാനി നിവാസികൾ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവും ആക്ടിവിസ്റ്റുമായ ഷെർജീൽ ഉസ്മാനി ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു: ഹൽദ്വാനിയിലൂടെ കടന്നുപോകുന്ന റെയിൽപാത ബറേലി മുതൽ കഡ്ഗോദാം വരെ 90 കിലോമീറ്ററാണ്. ഇതിൽ റെയിൽവേ പരിസരത്ത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 2.1 കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് റെയിൽവേ ഉടമസ്ഥാവകാശം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ട്രാക്കിൽ നിന്ന് 820 മീറ്റർ വിസ്തൃതിയിൽ ഭൂഭാഗം തങ്ങളുടേതാണെന്നാണ് വാദം. റെയിൽപാതയിലെ ബാക്കിയുള്ള 87.9 കിലോമീറ്ററിൽ റെയിൽവേയുടെ ഭൂമി ട്രാക്കിൽ നിന്ന് 65 മുതൽ 70 മീറ്റർ വരെ മാത്രമേ ഉള്ളൂവെന്നും അധികൃതർ പറയുന്നു. ഇത് പച്ചയ അനീതിയല്ലേ എന്നാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി നിവാസികൾ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് എത്തുമ്പോൾ മാത്രം റെയിൽവേ ഭൂമി വികസിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർക്ക് മനസ്സിലാവാത്തത്. അതേ പാതയുടെ മറ്റിടങ്ങളിൽ റെയിൽവേ ഭൂമിയുടെ വിസ്തൃതി 100 മീറ്റർ പോലുമില്ല. ഹൽദ്വാനിയിലെ ഗഫൂർ നഗർ, ഗോലക്ബസ്തി, തൊട്ടടുത്ത പ്രദേശങ്ങളായ ഇന്ദിരാനഗർ, നയിബസ്തി, ലൈൻ നമ്പർ 17, 18, 19, 20 എന്നിവിടങ്ങളിൽ നിന്ന് 4000-ൽ കുടുംബങ്ങളെ ഉടനടി കുടിയൊഴിപ്പിക്കാനായിരുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി. സുപ്രീംകോടതി ആ വിധി സ്റ്റേ ചെയ്തു എന്നത് മാത്രമാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 500,000-ൽ വരുന്ന ആ മനുഷ്യരുടെ ഏക ആശ്വാസം. പക്ഷേ ഫെബ്രുവരിയിൽ തന്നെ സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും. സ്റ്റേ ചെയ്ത ഉത്തരവിൽ സുപ്രീംകോടതി പറഞ്ഞ കാര്യങ്ങൾ ആ പ്രദേശത്തുകാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. റെയിൽവേ മുന്നിൽ നിർത്തി സംസ്ഥാന ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. 2007-ൽ റെയിൽവേ പറഞ്ഞിരുന്നത് തങ്ങൾക്കിവിടെ 29 ഏക്കർ ഭൂമി ഉണ്ടെന്നാണ്. 2022 ആയപ്പോഴേക്കും അത് 78 ഏക്കറായി വർദ്ധിച്ചു. അതെങ്ങനെ സംഭവിച്ചു? മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ഏതാനും ഹിന്ദു കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കുടുംബങ്ങളും മതിയായ രേഖകൾ കൈവശമുള്ളവരാണ്. നികുതി അടച്ചതിൻ്റെയും മറ്റും രശീതികളും അവരുടെ കൈകളിലുണ്ട്. റെയിൽവേ ഭൂമി ആയിരുന്നെങ്കിൽ 4 ഗവൺമെൻറ് സ്കൂളുകൾ, 11 സ്വകാര്യ സ്കൂളുകൾ, 1 ബാങ്ക്, 2 വലിയ വാട്ടർ ടാങ്കുകൾ, 10 മസ്ജിദുകൾ, 4 ക്ഷേത്രങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഭരണകൂടം എങ്ങനെ അനുവാദം കൊടുത്തു എന്ന ചോദ്യമുയരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി മലിക് മുഖത്തസിം ഖാൻ്റെയും സീനിയർ പത്രപ്രവർത്തകൻ പ്രശാദ് ടാണ്ടൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രശ്നങ്ങൾ പഠിക്കാനായി ഹൽദ്വാനിയിൽ എത്തിയിരുന്നു. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും ചട്ടപ്രകാരമായിരുന്നില്ല എന്നാണ് സംഘം കണ്ടെത്തിയത്. ചട്ടപ്രകാരം ഓരോ കുടുംബത്തിനും കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകണം. എന്നാൽ റെയിൽവേ ഭൂമിയിൽ കുടിയേറിയവർ ഒഴിഞ്ഞു പോവുക എന്ന ഒരു പൊതു നോട്ടീസ് നൽകുക മാത്രമാണ് അധികൃതർ ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന സമാനമായ നീക്കങ്ങൾ പലയിടത്തും ഉണ്ടാകാമെന്നതിനാൽ സുപ്രീംകോടതിയുടെ അന്തിമ തീരുമാനം വളരെ നിർണായകമാകും.